നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളെയും നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രവീൺ പാലക്കോൾ, PRAVEEN PALAKKOL പ്രവീൺ പാലക്കോൾ എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ എൻ്റെ ചാനലിൻ്റെ പേര് കാണാം. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതുവരെയുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ലളിതമായ കാര്യങ്ങളാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ലളിതമാണ്, പലർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ സാധാരണക്കാരായ ആൾക്കാരെ ഉദ്ദേശിച്ചാണ് എൻ്റെ എല്ലാ വീഡിയോസും. ഞാൻ സാധാരണക്കാരായ ആൾക്കാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അക്കാഡമിക് ലെവലിൽ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് പണ്ഡിതരായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടില്ല. തികച്ചും ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള, ക്ഷേത്രങ്ങളിൽ പോകുന്ന, ക്ഷേത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പേരുകൾ, കുറേ വസ്തുക്കൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, പലർക്കും അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് അറിയുന്നുണ്ടായിരിക്കില്ല. അത്തരം കാര്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വസ്തു. ഇത് പലരും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിന് പ്രഭാമണ്ഡലം എന്നാണ് പറയുക. ഈ കാണുന്നത് പ്രഭാമണ്ഡലം. നമ്മൾ ജയവീതാവന്മാരുടെയൊക്കെ ചിത്രം കാണുമ്പോൾ അവരുടെ പിന്നിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ കാണാം, ഒരു പ്രഭ ഇങ്ങനെ കാണാം. അപ്പോൾ ആ പ്രഭയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രഭാമണ്ഡലം എന്നാണ് ഇതിന് സാധാരണ പറയുക. ഇത് സ്വർണം കൊണ്ട് ഉള്ളതുണ്ട്, വെള്ളി കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഓട് കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പഞ്ചലോഹം കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പിച്ചള കൊണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് ഓരോ ക്ഷേത്രത്തിൻ്റെയും കഴിവനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് പിച്ചള കൊണ്ടാകുമ്പോൾ വളരെ കനം കുറഞ്ഞതായിരിക്കും, ഓട് കൊണ്ടാകുമ്പോൾ കനം കൂടിയതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ദേവനെ ആണോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ആ ദേവൻ്റെ പിന്നിൽ ആ ദേവൻ്റെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രഭാമണ്ഡലം വയ്ക്കുക. അപ്പോൾ ഈ പ്രഭാമണ്ഡലം ക്ഷേത്രത്തിലെ ആ ദേവൻ്റെ, ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ദേവൻ്റെ ചുറ്റും ഇങ്ങനെ ഭംഗിയായി അലങ്കരിച്ച് വെക്കുന്നതിനെ നമ്മൾ പ്രഭാമണ്ഡലം എന്നാണ് പറയുക. ശ്രീകോവിലിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പല തരത്തിലുള്ള ലോഹങ്ങളെ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. ചിലപ്പോൾ മാലയൊക്കെ ചേർത്തുമ്പോൾ ഇതിൽ കൂടെയൊക്കെ ചേർത്താറുണ്ട്, ഭംഗിയാകുന്ന രീതിയിൽ ചേർത്താറുണ്ട്. അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ഗോളക. ഗോളക എന്ന് പറഞ്ഞാൽ ഏത് ദേവനാണോ ഏത് ദേവിയാണോ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ആ രൂപം. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും വളരെ പൂർവീകമായ വിഗ്രഹങ്ങൾ, വളരെ പഴയ വിഗ്രഹങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ശരിയായ രൂപങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഗണപതി വളരെ പഴക്കം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളൊക്കെ നിരന്തരമായ പൂജകളുടെയും അഭിഷേകത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പല ഭാഗത്തും തേഞ്ഞ് 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 പോയിട്ടുണ്ടാവും. പക്ഷേ ആ വിഗ്രഹത്തിൻ്റെ ഒരു മഹത്വം കൊണ്ട് ആ വിഗ്രഹം മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ സ്വയംഭൂവായിട്ടുള്ള ക്ഷേത്രങ്ങൾ, സ്വയം അവിടെ ചൈതന്യം ഉണ്ടായിട്ട് ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ. അപ്പോൾ അവിടെയൊന്നും ഒരു രൂപം ഉണ്ടാവില്ല ദേവന്, ഒരു കല്ല് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ വിഗ്രഹത്തിന് ചില ക്ഷേത്രങ്ങളിൽ പൊട്ട് സംഭവിച്ചിട്ടുണ്ടാവും, പൊട്ടിയിട്ടുണ്ടാവും അവിടെ ഇവിടേക്ക്. പക്ഷേ ആ വിഗ്രഹം മാറ്റാനും സാധിക്കില്ല. അത് പൂർവികമായിട്ടുള്ള ചിലപ്പോൾ ഋഷീശ്വരന്മാരൊക്കെ പ്രതിഷ്ഠിച്ച വിഗ്രഹമാവും. അപ്പോൾ നമുക്കത് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ ദേവൻ്റെ ദേവിയുടെ മുഖം ശരിയായി നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിൽ രൂപം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിനോട് ചേർത്ത് വയ്ക്കുന്ന രൂപത്തിനെയാണ് ഗോളക എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഗണപതി ഭഗവാന്റെ ഗോളകയാണ്. പൂർണ്ണമായിട്ടും ആ ഗണപതിയുടെ വിഗ്രഹം മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു, ഇതിപ്പോൾ സ്വർണം കൊണ്ട് ചെയ്യാം, വെള്ളി കൊണ്ട് ചെയ്യാം, പിച്ചള കൊണ്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം, മഞ്ചലോഹം കൊണ്ടും ചെയ്യാം. അത് ഓരോ കഴിവനുസരിച്ചിട്ട്. ഇനി ഇതിന് പകരം ഈ മുഖം മാത്രമായിട്ട് വയ്ക്കുന്ന ഗോളകങ്ങളുണ്ട്. ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ മുഖം മാത്രമായിട്ട് ആ മുഖത്ത് മാത്രം വയ്ക്കുന്ന ഗോളകങ്ങളുണ്ട്. ഇതും സ്വർണം കൊണ്ടും ഒക്കെ ഉള്ള വിഗ്രഹം. പൂർണ്ണമായിട്ടും എല്ലാ ദേവീതന്മാർക്കും പൂർണ്ണമായിട്ടുള്ള ഗോളകങ്ങളുണ്ട്, മുഖം മാത്രമുള്ള ഗോളകങ്ങളുണ്ട്. ഇത് നമുക്ക് പരിചയമുള്ള, ഇത് പേര് കേട്ടിട്ടുണ്ടെങ്കിലും പലർക്കും പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ചില സ്ഥലത്ത് ഗോളക ഇറക്കുക, വാർത്ത് കെട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട്. വിഗ്രഹം ഛിന്ന ഭിന്നമായിട്ട് പോയിട്ടുണ്ടാവും, തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും പല സ്ഥലത്തും. പക്ഷേ ആ വിഗ്രഹം മാറ്റാൻ പറ്റില്ല. ആ വിഗ്രഹത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ വളരെ ശ്രേഷ്ഠമായ വിഗ്രഹമായിരിക്കും. അപ്പോൾ ആ വിഗ്രഹത്തിനെ മൊത്തം കവർ ചെയ്ത് വെക്കുക. ഇതുപോലെ താൽക്കാലികം, ഇതിപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്കെടുക്കാൻ കഴുകാം, ഇതങ്ങനെയല്ല. ഇത് മൊത്തം ആ വിഗ്രഹം കവർ ചെയ്യുന്ന രീതിയിൽ പഞ്ചലോഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഓടുകൊണ്ടോ ആ വിഗ്രഹത്തിൻ്റെ അതേ രൂപത്തിൽ വിഗ്രഹത്തിനെ ഒരു വാർത്ത് കെട്ടുക എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് അതിന് ഗോളക ഇറക്കും, എന്നിട്ട് അതിനെ കവർ ചെയ്ത് വെക്കും, ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ അത് അനക്കാൻ പറ്റില്ല. അഭിഷേകം കാര്യങ്ങളൊക്കെ ആ ഗോളകയുടെ മുകളിലാണ് ചെയ്യുക. അത്തരം സമ്പ്രദായങ്ങളുണ്ട്. പിന്നെ നമുക്ക് സാധാരണ പരിചയമുള്ള കുടം, ഇത് വെള്ളിക്കുടം, എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. അഭിഷേകം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെള്ളിക്കുടം, വെള്ളിക്കലശം എന്നൊക്കെ പറയും.
ഇത് സാധാരണ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ഇത് വെള്ളിക്ക് പകരം ചെമ്പാണ് ഉണ്ടാവുക. ചെമ്പിൻ്റെ കലശമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുക. അത് പിന്നെ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് ചെമ്പ് കലശം മാറ്റിയിട്ട് ചെമ്പ് കലശം, ചെമ്പ് കുടം, കലശപ്പാനി, പല പേരുകൾ അറിയപ്പെടും. ഇതിന് കലശപ്പാനി എന്ന് പറയും, കലശക്കുടം എന്ന് പറയും, പല പേരുകൾ അറിയപ്പെടും. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശങ്ങൾ. അത് ചെമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും മണ്ണ് കൊണ്ടും സ്വർണം കൊണ്ടും എടുക്കാറുണ്ട്. മണ്ണ് അതുപോലെ തന്നെ മണ്ണിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണം എന്നാണ് നിയമം. അതുകൊണ്ട് മണ്ണിൻ്റെ, പക്ഷേ ഈ ലോഹങ്ങളെ കൊണ്ടുള്ളത് ചെമ്പ്, വെള്ളി, സ്വർണം, ഇതൊക്കെ ഓട്, ഓടിൻ്റെ കലശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഈ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാപാത്രങ്ങൾ. കേരള സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇതുപോലത്തെ പഞ്ചപാത്രം എന്ന് പറഞ്ഞിട്ടൊരു പാത്രം, ഇതിലൊരു സ്പൂണ് പോലെ ഉണ്ടാവും, കാണുന്നില്ല, അത് ഉദ്ധരണി എന്ന് പറഞ്ഞിട്ട് സ്പൂണ് പോലെ ഒന്ന് എടുത്തിട്ട് അതിലാണ് ഈ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുക. കേരളീയ സമ്പ്രദായത്തിൽ സാധാരണ പൂജാപാത്രം എന്ന് പറഞ്ഞാൽ രണ്ട് കിണ്ടി, ശംഖ്, ശംഖ് വയ്ക്കാനൊരു കാല്, മൂന്ന് കാലുണ്ടാവും ശംഖിന്, ഒരു ആമയുടെ ആകൃതിയിൽ. ചില സ്ഥലത്ത് ആമയുടെ ആകൃതി ആയിരിക്കില്ല, ആമയുടെ രൂപം ഒന്നും ഉണ്ടാവില്ല. ശംഖ് കാല്, ചന്ദനം എടുക്കുന്നതിനൊരു ചന്ദനവടം, അതുപോലെ തന്നെ ഒരു മണി, ധൂപക്കുറ്റി എന്ന് പറയും, ധൂപക്കോരി എന്ന് പറയും, കനലെടുത്ത് പുകയ്ക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൊടിവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നെയ്യ് ഒഴിച്ചിട്ടാണ് സാധാരണ കത്തിക്കാറ്. ഇത്രയുമാണ് സാധാരണ പൂജാപാത്രങ്ങൾ കേരളീയ സമ്പ്രദായത്തിൽ. ഇതിൽ ശംഖൻ, ഈ കിണ്ടിയുടെ പ്രത്യേകത, കിണ്ടിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണ് കിണ്ടി ഈ രൂപത്തിൽ വരുന്നത്, എന്തുകൊണ്ടാണ് കിണ്ടി ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ശംഖ്. ഈ ശംഖ് എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ശംഖ് ഇത് ശരിക്കും ഇത് പ്രണവസ്വരൂപമാണ്. പ്രണവമായിട്ട് തന്നെയാണ് ഇതിൻ്റെ സങ്കല്പം. പ്രണവം നമ്മൾ ചൊല്ലുമ്പോൾ അങ്ങനെ വളരെ ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് പടിപടി പടിപടിയായി ഉയർന്ന് ഒരു ബിന്ദുവിൽ തന്നെ അവസാനിക്കുക എന്നൊരു സങ്കല്പമാണ്. അങ്ങനെയാണല്ലോ പ്രണവം. അതേ രൂപം തന്നെയാണ് ഈ ശംഖിനെ നമുക്ക് നോക്കാം. ഒരു ബിന്ദുവിൽ നിന്ന് ആരംഭിച്ച് പടിപടി പടിപടിയായി ഉയർന്ന് വന്ന് അവസാനം ഒരു ബിന്ദുവിൽ തന്നെ യോജിക്കും. അതാണ് പ്രണവം. പ്രണവത്തിൻ്റെ ഒരു പ്രത്യക്ഷ രൂപമാണ് ശംഖ്. മാത്രമല്ല, ഇത് നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നാദം, ഒരു കടലിൻ്റെ നാദം, ഒരു പ്രണവ, ഒരു ശബ്ദം നമുക്കിതിൽ കേൾക്കാം. നല്ല ശംഖ് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്രണവനാദം കൃത്യമായിട്ട് നമുക്ക് കേൾക്കാം, ശബ്ദം കേൾക്കാം. അപ്പം ഇതിനെ പ്രണവസ്വരൂപമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പ്രണവം ഓംകാരമായിട്ട് തന്നെയാണ് ഇതിന് കണക്കാക്കുന്നത്. മാത്രമല്ല, ശംഖിലെ ശംഖപൂരണം എന്ന് പറഞ്ഞിട്ടൊരു ക്രിയയാണ്, ശംഖിനെ പൂജിക്കുക. അപ്പം ഇതിന് മൂന്ന് കാലുകൾ, മൂന്ന് കാലുകളെ പ്രണവത്തിൻ്റെ അക്ഷരങ്ങൾ, അകാരം, ഉകാരം, മകാരം, ആ ഊമ, മൂന്ന് അക്ഷരങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ മൂന്ന് അക്ഷരങ്ങൾ ആയിട്ടുള്ള ആ ഊമ എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന പ്രണവം എന്ന സങ്കല്പമാണ് ശംഖിന്. ഇതിന് പ്രണവം കൊണ്ടാണ് ഇതിനെ പൂജിക്കുന്നത്. പ്രണവമായിട്ട് തന്നെയാണ് സങ്കല്പം. മാത്രമല്ല, അതിന് ജലം, പാലാഴി എന്നൊരു സങ്കല്പമുണ്ട്. പാൽ, അമൃതം നിറഞ്ഞു കിടക്കുന്ന പാലാഴി, അമൃതം നിറഞ്ഞു കിടക്കുന്ന പാലാഴിയായിട്ടും ഈ ശംഖിന് ഒരു സങ്കല്പമുണ്ട്. ജലസങ്കല്പമുണ്ട് അതിന്. ശംഖ് ജലത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു ജീവിയുടെ പുറന്തോടാണ്. ആ ജീവി പോയി കഴിഞ്ഞാൽ ശംഖ് നമുക്ക് കിട്ടും. ശംഖ് കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. പാഞ്ചജന്യം, എല്ലാ ദേവീ ദേവന്മാർക്കും പ്രത്യേകം പ്രത്യേകം ശംഖുകളുണ്ട്. ആ ശംഖുനാദം മാത്രമല്ല, അതിന് നമ്മൾ വിളിക്കുന്ന സമയത്ത് വിളിക്കുന്ന ശംഖിൻ്റെ ഇവിടെ ഒന്ന് തുളയ്ക്കും, കുറച്ച് വലിയ ശംഖ ഉണ്ടാവുക. എന്നിട്ട് കൃത്യമായിട്ട് നല്ല പ്രാക്ടീസ് വേണം, ഊതിക്കഴിഞ്ഞാൽ നമുക്ക് ശംഖുനാദം വരും. അപ്പം ശംഖ് പ്രണവത്തിൻ്റെ രൂപമാണ്, പ്രണവത്തിൻ്റെ ആ തത്വം ശംഖിലുണ്ട്. ശംഖിന് ചെവിയിൽ വെച്ചാൽ നമുക്ക് ആ നാദം കേൾക്കാം. ശംഖ് ഊതുമ്പോഴും നമുക്ക് കേൾക്കുന്നത് പ്രണവനാദമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശംഖുനാദം വേണമെന്ന് നിർബന്ധമാണ്. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട് ഭഗവാനെ പള്ളി ഉണർത്തുന്ന സമയത്ത്, പല വിശേഷപ്പെട്ട കലശങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത്, നിവേദ്യം കൊണ്ടുപോകുന്ന സമയത്ത്, ആറാട്ട് മുതലായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ശംഖുനാദം വേണം. നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, യുദ്ധം മുതലായ കാര്യങ്ങൾ നടക്കുമ്പോൾ, രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഒക്കെ ശംഖുനാദം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, അതിനൊരു ഒരു പാലാഴി എന്നൊരു സങ്കല്പമുണ്ട്. അമൃതം നിറഞ്ഞ പാലാഴിയായിട്ടും ഈ ശംഖിനെ സങ്കല്പിക്കേണ്ടത്. ഇതിന് ജലതത്വമുണ്ട്. ശംഖിന് ജലതത്വം, ജലത്തിൻ്റെ പ്രതീകമാണ്, അമൃതിൻ്റെ പ്രതീകമാണ്. ഇതിന് ജലമാണ് എടുത്ത് അഭിഷേക പൂജയ്ക്ക് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. ഈ ശംഖിൻ്റെ തത്വം തന്നെ നമ്മുടെ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്ന കൗടിയിലുണ്ട്. അത് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. ശംഖ് സാധാരണ രണ്ട് തരമുണ്ട് നമുക്കറിയാം. ഒന്ന് എടംപിരി, ഒന്ന് വലംപിരി. എടംപിരി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ, ഈ ശംഖിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പിരി. ഈ വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ഇതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുക, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഭാഗം ഇടതുഭാഗത്താണ് ഉണ്ടാവുക, നമ്മളുടെ ഇടതുഭാഗത്ത്. അതിന് ഇടംപിരി ശംഖ് എന്ന് പറയും. വലംപിരി ശംഖാണ് ഇത് വലതുഭാഗത്താണ് ഉണ്ടാവുക. അതെൻ്റെ വലം കൈയാണ്. ഇവിടെയാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത്, ഇവിടെയാണ് പിരിയുള്ളത്.
അപ്പോൾ ഒന്ന് വലമ്പിരി ശംഖ്, ഒന്ന് എടമ്പിരി ശംഖ്. ഇതിനൊരു പ്രത്യേകത, ഇതിൽ സാധാരണ കേരളത്തിലെ പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എടമ്പിരി ശംഖാണ്. ഇടത്തോട്ട് പിരിയുള്ള എടമ്പിരി ശംഖാണ് കേരളത്തിൽ പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വലമ്പിരി ശംഖ് ചില മഹാക്ഷേത്രങ്ങളിൽ അഭിഷേകത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അഭിഷേകം എന്ന ഒരു ക്രിയയ്ക്ക് മാത്രമായിട്ട് വലമ്പിരി ശംഖ് ഉപയോഗിക്കും. വളരെ ഉത്തമമായ വലമ്പിരി ശംഖ്. ഇതൊന്നും വളരെ ഉത്തമ വലമ്പിരി ശംഖ് ഒന്നുമല്ല, ഇതൊക്കെ നമുക്ക് ഈ കൃത്രിമമായി ഉണ്ടാക്കുന്ന വലമ്പിരി ശംഖാണ്. അങ്ങനെ ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വലമ്പിരി ശംഖിൽ ഭൂരിഭാഗവും അത് തട്ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ വലമ്പിരി ശംഖിൽ തീർത്ഥം എടുത്തിട്ട് ദേവനെ അല്ലെങ്കിൽ ദേവിക്ക് അഭിഷേകം ചെയ്യും. കാരണം ഈ വലമ്പിരി ശംഖിൽ ആ വലമ്പിരി ശംഖിനെ നമ്മൾ ദേവസാന്നിധ്യമുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. വലമ്പിരി ശംഖിൽ എപ്പോഴും ദേവസാന്നിധ്യമുണ്ട്. അപ്പോൾ വലമ്പിരി ശംഖിൽ വെള്ളം എടുത്താൽ തന്നെ ആ വെള്ളത്തിൽ പൂർണ്ണമായ സാന്നിധ്യം ആയിരിക്കുന്നതാണ്. നമ്മൾ പൂജ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ശംഖിനെ, ഈ ശംഖ് ഉപയോഗിച്ചിട്ട് അഭിഷേകം ചെയ്യാറുണ്ട്. അഭിഷേക ആവശ്യത്തിന് മാത്രം വലമ്പിരി ശംഖ് ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. തമിഴ്നാട് പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ വലമ്പിരി ശംഖ് ധാരാളമായിട്ട് അഭിഷേകത്തിനും പൂജയ്ക്കൊക്കെ ആയിട്ട് ധാരാളം ഉപയോഗിക്കാറുണ്ട് എന്നാണ്. അഭിഷേകത്തിന് ധാരാളം കണ്ടിട്ടുണ്ട്. രൗരവാഗമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകത്തിൽ ഈ ശംഖിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 1000 മൺകുടത്തിന് തുല്യം ഒരു ചെമ്പുകുടം, 1000 ചെമ്പുകുടത്തിന് തുല്യം ഒരു വെള്ളിക്കുടം, 1000 വെള്ളിക്കുടത്തിന് തുല്യം ഒരു സ്വർണ്ണക്കുടം, 1000 സ്വർണ്ണക്കുടത്തിന് തുല്യം ഒരു ശംഖ് എന്നാണ്. അപ്പം അതുകൊണ്ട് ശംഖിന് അത്രയും പ്രാധാന്യം പറയുന്നുണ്ട്. മാത്രമല്ല ഈ ശംഖിനെ വെള്ളി കെട്ടിയിട്ട്, ഇതുപോലെ വെള്ളി കെട്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്വർണം കെട്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്വർണം കെട്ടിയിട്ട് ഇവിടെ നവരത്നങ്ങളൊക്കെ പതിച്ചിട്ട് അങ്ങനെയും അഭിഷേകത്തിന് സ്പെഷ്യലായിട്ടുള്ള ശംഖുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ശംഖ് വളരെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ശംഖ്. നമ്മൾ പഞ്ചവാദ്യം പോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ശംഖ് വിളിച്ചിട്ടാണ് തുടങ്ങുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, ഉത്തമമായ കാര്യങ്ങൾക്കൊക്കെ ശംഖുനാദം, പ്രണവനാദം വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ശംഖം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊക്കെ നമുക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശംഖുകളാണ്. തൂവെള്ള ശംഖ് വേണമെന്നാണ് നിയമം. ഒരു നിയമം കേട്ടിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഈ ഡയമീറ്ററും, ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ഡയമീറ്ററും, തുല്യമായ ശംഖ്, വളരെ ഉത്തമമായ ശംഖായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തൂവെള്ള നിറം, ചെവിയിൽ വെക്കുമ്പോൾ കടലരമ്പ് ഉണ്ടാവണം, ദ്വാരങ്ങളൊന്നും ഉണ്ടാവരുത്, പൊട്ടലുകളൊന്നും ഉണ്ടാവരുത്, ഹോളുകളൊന്നും ഉണ്ടാവരുത്. അതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ശംഖായിട്ട് പറയുന്നുണ്ട്. ശംഖിൻ്റെ വെക്കാൻ 3 കാലുകളുള്ള ഒരു അകാരം, ഉകാരം, ഉകാരം, 3 അക്ഷരങ്ങൾ ആയിട്ടുള്ള ശംഖുകാലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ചന്ദനോടം, ചന്ദനം കലക്കി വെക്കുന്നതിന് ചന്ദനോടകം എന്ന് പറയും. ഈ ഇത് പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അത് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ആവാം. പിന്നെ നമുക്ക് പുകയ്ക്കാനായിട്ട് ധൂപക്കുറ്റി, ധൂപക്കോരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കണലെടുത്തിട്ട് അതിൽ സാമ്പ്രാണിയോ ദശാങ്കോട്ട് പുകയ്ക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്റ്റിക്ക് പോലുള്ള വയ്ക്കാം. കൊടിവിളക്ക് എന്ന് പറയും ഇത്. ഇത് പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ദീപത്തിൻ്റെ, അഗ്നിയുടെ പ്രതീകമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് സാധാരണ കത്തിക്കാറുള്ളത്. ആ ഘണ്ടാനാദം, ഇതുപോലെ തന്നെ പ്രണവത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ആ നാദം ഉണ്ടാക്കുന്നതിനായിട്ട് ഈ നമ്മുടെ മണിയും സാധാരണ ഉപയോഗിക്കാം. പിന്നെ പിന്നെ ചില വിശേഷമായ സാധനങ്ങൾ, ദീപാരാധന തട്ട്. ഇത് ദീപാരാധന തട്ടാണ്. ഇതിന് ആരതി എന്നും പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് ആരതി എന്നാണ് പറയുക. ഇത് 3 തട്ടുള്ള ആരതിയാണ്. ഇതിൽ തിരിയിട്ടിട്ട് എന്ന് കത്തിച്ചിട്ട് ഭഗവാന് അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ദീപാരാധന നടത്തും. 5 തട്ടുള്ള ചെറിയ ആരതികളുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇതിന് ഒറ്റ ആരതി, ഇതിന് പഞ്ചാരതി, അങ്ങനെ പ്രത്യേകം പേരുകളൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ആരതികളുണ്ട്. കേരളത്തിൽ സാധാരണ ഈ രീതിയിലുള്ള ദീപാരാധന തട്ടുകളേ ഉള്ളൂ. പിന്നെ പല സ്ഥലത്ത് കർപ്പൂരം കത്തിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു കർപ്പൂര തട്ടുണ്ടാവും. ഇതിൽ ഭസ്മമൊക്കെ ഇട്ട് ഇതിൽ കർപ്പൂരം ഇട്ടിട്ട് ദീപാരാധന ചെയ്യാറുണ്ട്. ഇതൊക്കെ സാധാരണ നമുക്ക് പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. പിന്നെ ഒന്ന് പ്രധാനമായിട്ട് ഉപയോഗിക്കണ ഒന്ന് ഈ നമുക്ക് അറിയുന്ന ഒന്നാണ് ഈ പലക. പൂജാ ആവശ്യങ്ങൾക്ക് കേരളത്തിലെ പ്രത്യേകതയാണ്. അതിന് ആമപ്പലക എന്ന് പറയും, ആവണിപ്പലക എന്ന് പറയും, ആവണപ്പലക എന്ന് പറയും. പല പേരുകളിൽ ഇത് അറിയപ്പെടും. ഇത് ശരിക്കും ഒരു കൂർമാസനം എന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. കൂർമം ആമയുടെ ഒരു ആകൃതിയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആമയുടെ ആകൃതി കാണാം. പഴയകാല പലകകൾ നോക്കുമ്പോൾ ശരിക്കും ആമ പോലെ തന്നെ ഉണ്ടാവും. ഇവിടേക്കൊന്ന് ഉയർന്ന് 4 കാലുകളൊക്കെ കൊടുത്ത് വാലൊക്കെ കൊടുത്ത് ഒരു ആമയുടെ അതേ ഷേപ്പ് ഉണ്ടാവും. ഇതിന് കൂർമാസനം എന്നാണ് ശരിക്കും ഇതിന് പറയുക. അത് ആവണപ്പലക, ആവണിപ്പലക എന്ന് പറയും. പ്ലാവ് കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇതിന് മുകളിൽ ഇരുന്നിട്ടാണ് പൂജ ചെയ്യാറുള്ളത്. ഇത് കൂർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത, എന്തിനേയും ഉയർത്തി കൊണ്ടുവരാനുള്ള കഴിവ് കൂർമ്മത്തിനുണ്ട്. എന്തിനേയും ഉയർത്തി കൊണ്ടുവരാനുള്ള കഴിവുണ്ട് കൂർമ്മത്തിന്. അപ്പോൾ നമ്മളിലുള്ള മൂലാധാരത്തിലെ ഈ ശക്തിയെ മുകളിലേക്ക് ഉയർത്താൻ ആ കൂർമ്മത്തിന് സാധിക്കുമെന്നാണ്. നമ്മൾ ആ ഭൂമിയെ, മന്ദ്രപർവ്വതത്തിനൊക്കെ താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കുന്നത് കൂർമ്മമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കട്ടിയുള്ള പുറന്തോടുള്ള ഒന്നാണ് കൂർമ്മം.
മാത്രമല്ല ഇത് നമ്മൾ ധ്യാനത്തിന് അല്ലെങ്കിൽ ജപത്തിന് അല്ലെങ്കിൽ മറ്റുള്ള പ്രാർത്ഥനകൾക്കും അല്ലെങ്കിൽ പൂജയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിലുള്ള ആത്മശക്തി, നമ്മളിലുള്ള കുണ്ടലിനി ശക്തി, നമ്മളിലുള്ള എനർജി, നമ്മൾ ആർജിച്ച ഊർജം ഒരു തരത്തിലും നഷ്ടപ്പെട്ടരുത് എന്നാണ്. അപ്പം അതുകൊണ്ട് അത് ഭൂമിയിലേക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അപ്പം അതുകൊണ്ട് നമ്മൾ എർത്തിങ് എന്ന് പറയുമല്ലോ, എർത്തിങ് ഭൂമി എന്ന് പറഞ്ഞാൽ എർത്താണല്ലോ. അപ്പം എർത്തിങ് ഒഴിവാക്കാനായിട്ട് നമ്മളിലുള്ള ശക്തി ഭൂമിയിലേക്ക് പോകാൻ ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ഒരു ഇൻസുലേറ്റഡ് ഒരു സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് മരം ഒന്നും ഭൂമി കരണ്ടിനെ കടത്തി വിടില്ല എന്ന് പറഞ്ഞാൽ ഒരു എനർജി ആണല്ലോ, ഒരു കരണ്ടാണല്ലോ ഈ നമ്മളിലുള്ള ആത്മശക്തി. പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ പൃഷ്ഠഭാഗം ഭൂമിയിൽ ഇരിക്കരുത്, എപ്പോഴും നമ്മൾ ആസനത്തിൽ ഇരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പലകയിൽ ഇരിക്കാനുള്ള കാരണം. അപ്പോൾ പല ആസനത്തിൽ ഇരിക്കാറുണ്ട്, പായയിലിരിക്കാറുണ്ട്, മാറ്റിലിരിക്കാറുണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്തെ സന്യാസിമാർ പുലിത്തോല്, മാൻതോല്, ആനത്തോല്, കൃഷ്ണമൃഗത്തിൻ്റെ തോലിലൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ലൗകിക ആവശ്യങ്ങൾക്ക് ആയതുകൊണ്ട് ഈ ആമപ്പലകയാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റൊരു തത്വം കൂടി ഉണ്ട് ഇതിൽ, നമ്മൾ ആമയുടെ ഒരു പ്രത്യേകത, ആമയുടെ തല ഉള്ളിലേക്ക്, തല രണ്ട് കൈകൾ രണ്ട് കാലുകൾ പിന്നിലുള്ള വാല് ഒക്കെ ഉള്ളിലേക്ക് വലിച്ച് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനുള്ള ഒരു 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 ജീവിയാണ് ആമ. എല്ലാ അവയവങ്ങളെയും ഉള്ളിലേക്ക് വലിച്ചിട്ട് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ശ്വാസം ഒരു പ്രാവശ്യം എടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനുള്ള കഴിവുള്ള ഒരു ജീവിയാണ് ആമ. അപ്പോൾ നമ്മൾ ആധ്യാത്മിക സാധനയ്ക്ക് ഇരിക്കുമ്പോൾ, പൂജയ്ക്കും അതുപോലെ തന്നെ ജപത്തിനും മറ്റുള്ള പ്രാർത്ഥനകൾക്കും ഇരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ഒന്നും നമ്മളുടെ ശ്രദ്ധ പോകാൻ പാടില്ല. നമ്മൾ നമ്മുടെ സെൻസ് കണ്ണുകൊണ്ട് കണ്ടിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊലി, ഇതിലൂടെയാണോ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്, ലോകത്തിന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളുടെ ശ്രദ്ധ പോവാതെ ഒരാമ എങ്ങനെയാണോ അതിൻ്റെ സെൻസേഴ്സിനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ഏകാഗ്രമായിട്ടിരുന്ന് ഇരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വലിച്ച് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഈശ്വരമായ കാര്യം മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ ആ ചൈതന്യം വർദ്ധിപ്പിക്കുക, അത് അങ്ങനെ ഒരു തത്വം നമ്മളെ ഓർമ്മിപ്പിക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു പലക നമ്മുടെ പൂർവികന്മാരുണ്ടാക്കി വയ്ക്കാനുള്ള കാരണം. അപ്പം ഇതൊക്കെ സാധാരണ പൂജയ്ക്ക് വേണ്ട വിശേഷപ്പെട്ട സാധനങ്ങളാണ്. പിന്നെ നിവേദ്യത്തിനും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള വസ്തുക്കൾ പലരും ചോദിക്കാറുണ്ട്. ഈ ദേവൻ എന്തിനാ വെള്ളിപ്പാത്രം സാധാരണ പാത്രം പോലെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ അതൊരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ ഒരു രാജാവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ രാജാവിനെ നമുക്ക് കൊടുക്കുമ്പോൾ രാജകീയമായിട്ട് വേണമെന്നാണ് അതിൻ്റെ തത്വം. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുമ്പം ഒരു 2 രൂപയുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങിയിട്ട് ആ പ്ലേറ്റ് അവിടെ വെച്ച് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും. ഒരു VIP നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, അദ്ദേഹത്തിന് നമ്മൾ ഒരു ചെറിയ ഒരു ഇലക്കസം മുറിച്ച് കൊടുന്ന് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കില്ല. നമ്മളെ ഏറ്റവും നല്ല സാധനം വേണമെങ്കിൽ പുതിയ സാധനം കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല സാധനത്തിലേ നമ്മൾ ഭക്ഷണം കൊടുക്കുള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചെറിയ പ്ലേറ്റിൽ അവർ ഭക്ഷണം കഴിക്കുക. ഇവരൊക്കെ രാജകീയമായ രീതിയിൽ, അതായത് അവരുടെ സ്ഥാനം അങ്ങനെയാണ്, ഒരു രാജ്യത്തിൻ്റെ തലവനാണ്. ഒരു വിദേശ രാജ്യത്ത് നിന്നൊരു പ്രസിഡന്റ് ഇവിടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ വിരുന്ന് കൊടുക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട പാത്രങ്ങളിൽ വസ്തുക്കളിൽ കൊടുക്കുന്നു. അപ്പോൾ ആ രാജാവ് എന്നുള്ള സങ്കല്പമാണ്, ഭരണാധികാരി എന്നുള്ള സങ്കല്പമാണ്, അതിന് ഏറ്റവും നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള, മറ്റത് മോശമാണെന്നല്ല, ആ ഒരു സങ്കല്പം കൊണ്ടാണ് ഇങ്ങനെ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുള്ള പാത്രങ്ങളും ഇതൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വസ്തുക്കളെ പറ്റിയിട്ട് ഒരു ചെറിയ വിവരണം തരാനാണ് ഈ വീഡിയോ ഉപയോഗിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, ഫോണിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 9526040391. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നമസ്കാരം.